ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യരുസലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ് കാരണം ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം പാപമംഗലമായപ്പോൾ പ്രവാചകന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ ന്യായാധിപന്മാരിലൂടെയൊക്കെ ലോകം പോയി ഇരുളടഞ്ഞ കാലഘട്ടമായിട്ടും ഉള്ള കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ പാപമോചനം നൽകുവാൻ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ യേശു കർത്താവിനെ ദൈവം വിശുദ്ധ കന്യകമറിയാമിൽ പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്ന സംഭവം ലോകചരിത്ര സംഭവമാണ് യേശു കർത്താവിൻ്റെ ജനനം ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും വിശുദ്ധ വിശുദ്ധകന്യാമുറിയും ചോദിക്കുകയാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ മുപ്പത്തിമൂന്നര വർഷം ജീവിച്ചത് യേശു കർത്താവ് ജീവിച്ച് കാണിക്കുകയാണ് എങ്ങനെയാണ് ഒരു യേശുവിൻ്റെ ശിഷ്യൻ ജീവിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് യേശു കർത്താവ് കാണിച്ചു തരികയാണ് അപ്പോൾ യേശു കർത്താവ് കാണിച്ചു തന്ന ആ പാതയിലൂടെ ജീവിക്കുവാനാണ് മുപ്പത്തി മൂന്നര വർഷക്കാലം യേശു ജീവിച്ചത് യേശു കർത്താവിൻ്റെ ജീവിതശൈലി ഒരു വെറൈറ്റി ശൈലിയായിരുന്നു അതിൽ മുഴുവൻ ത്യാഗങ്ങളും കഷ്ടങ്ങളുമുണ്ട് അതിൽ യേശു കർത്താവിൻ്റെ ആധികാരികതയുണ്ട് യേശു കർത്താവ് രാജാവാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളുണ്ട് ഇതെല്ലാം യേശു കർത്താവ് പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് യേശു കർത്താവിനെ ക്രൂശിച്ചാൽ കാര്യം തീരുമെന്ന് വിചാരിച്ചവർ യഹൂതന്മാരായിട്ടുള്ള കിരാതന്മാർ അവരുടെ ഒരു പ്രത്യേക സംസ്കാരം കൊണ്ട് ലോകത്തെ മുഴുവൻ നിറയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ തച്ചുടച്ചുകൊണ്ട് പിതാവായ ദൈവം പുത്രനായ യേശുവിലൂടെ ലോകത്തിന് പാപമോചനമെന്ന വ്യവസ്ഥിതി ലോകത്തിന് കൊടുത്തു ആ പാപമോചനത്തിൽ ആർക്കും പങ്കാളികളാണ് നിങ്ങൾക്കും പങ്കാളികളാണ് ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ത്യാഗം ഉണ്ടെങ്കിലേ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉയർപ്പുള്ളൂ അല്ലെങ്കിൽ ഉയർപ്പില്ല എവിടെ ത്യാഗമുണ്ടോ അതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന ഏത് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ത്യാഗപൂർവം ഒരു കാര്യം ഒരാൾ ചെയ്താൽ അതിനൊരു ഫലമുണ്ട് ഒരു ഉയർപ്പുണ്ട് അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് യേശു കർത്താവ് ഉയർത്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പത്ത് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട് യേശു കർത്താവ് ഉയർത്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് പാപക്ഷമ നൽകുവാൻ അതുകൊണ്ട് യേശു കർത്താവ് യരിശ്വരൻ ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഇതിനെ പണിയും അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിൻ്റെ ദേവാലയമാണ് മന്ദിരമാണ് യശു കർത്താവിൻ്റെ ശരീരം മൂന്നാം നാൾ ഉയർത്തതുപോലെ യേശു കർത്താവിൻ്റെ ശരീരമായതുകൊണ്ടാണ് ഉയർത്തത് യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട് യേശു കർത്താവ് ഉയർപ്പിച്ച നദിയിൽ നദിയിലെ വിധവയിടം അങ്ങനെ ഉയർപ്പിച്ചിട്ടുണ്ട് യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നപ്പോൾ തന്നെ ഉയർപ്പിൻ്റെ ശക്തി യേശുവിലുണ്ട് അതുകൊണ്ട് ഈ കോവിഡാനന്തര ഈസ്റ്റർ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഈസ്റ്ററും കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഈസ്റ്റർ രണ്ടും സന്തോഷം നഷ്ടപ്പെട്ട ഈസ്റ്റർ ആയിരുന്നെങ്കിൽ ഭയത്തോടെ ആയിരുന്നെങ്കിൽ ഈ വർഷത്തെ ഈസ്റ്റർ വലിയ ആഘോഷത്തോടെയാണ് ആഘോഷിക്കുന്നത് ആഘോഷമല്ല ഈസ്റ്റർ ഒരനുഭവമാണ് ആഘോഷം കൊണ്ടൊന്നും നേടാൻ സാധ്യമല്ല ആഘോഷം അല്പനേരത്തേക്കുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഈസ്റ്റർ നിങ്ങൾക്ക് ഒരനുഭവമായി ഒരു പുതുശക്തിയും ഒരു പുതുബലവും തരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണൽ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈസ്റ്റർ മെസ്സേജ് കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ ശക്തിയും പുതിയ ഉണർവും പുതിയ ആവേശവും നൽകി അനുഗ്രഹിക്കണമേ യേശു മൂലം തന്നെ ആമേൻ മെയിൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ